ഡ്രൈവർ ഇരിക്കാവുന്ന സ്പേസും പുറകിലുള്ളു. നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. സ്റ്റാർട്ടിംഗ് വണ്ടി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അടിപൊളിയാണ്. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിന്റെ വെയിറ്റ് ആണ്, നല്ല ഹെവി വെയിറ്റ് ആണ്. അതുപോലെ ഇതിന് 4-സ്റ്റാർ സേഫ്റ്റി ഉണ്ട്. ഈ രണ്ട് കാരണമാണ് ഞാൻ മെയിനായിട്ട് വണ്ടി എടുക്കാനുള്ളത്. ഇത് ഉപയോഗിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇവിടെ പുറകെ ഇരിക്കുന്ന ആൾക്ക് ഇത് ഇത്ര സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എന്റെ സ്വന്തം വണ്ടിയാണ് ടിയാഗോ. ഇതിന്റെ ഒരു യൂസർ റിവ്യൂ എന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വണ്ടി എടുത്ത് 2.5 വർഷമായി. ഇപ്പൊ 2.5 വർഷം ഞാൻ ഓടിച്ചതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ എക്സ്പ്രസോട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചത്. 2 വർഷം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത്. വണ്ടി നല്ല കംഫർട്ടബിൾ വണ്ടിയാണ്, ലോങ് റൈഡ് പോകാൻ വേണ്ടി ആർക്കും ധൈര്യമായിട്ട് എടുക്കാം. വണ്ടി എടുക്കാൻ പോകുന്ന ഒരു സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഞാനിപ്പോൾ 32,000-33,000 കിലോമീറ്ററോളം ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അതിന് തന്നെ കൂടുതൽ ലോങ് ആണ്. ലോങ്ങിന് എനിക്ക് എങ്ങനെ പോലും 18, 19, 20, 15 മൈലേജ് കിട്ടും. പിന്നെ ഇതിന്റെ കുറെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഇന്റീരിയർ ഞാൻ കാണിച്ചുതരാം. ഇതിനകത്ത് ഇരിക്കാനുള്ള നമുക്ക് കാണുമ്പോൾ ചെറിയ വണ്ടി പോലെ തോന്നുമെങ്കിലും സ്പേസിങ് കാണിച്ചുതരാം. ജിതി ഇവിടെ കയറി. ഫ്രണ്ടിൽ ഡ്രൈവർ ഇരിക്കാവുന്ന സ്പേസും പുറകിലുള്ളൂ. നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. സ്റ്റാർട്ടിംഗ് വണ്ടി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അടിപൊളിയാണ്. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിന്റെ വെയിറ്റ് ആണ്, നല്ല ഹെവി വെയിറ്റ് ആണ്. അതുപോലെ ഇതിന് 4-സ്റ്റാർ സേഫ്റ്റി ഉണ്ട്. ഈ രണ്ട് കാരണമാണ് ഞാൻ മെയിനായിട്ട് വണ്ടി എടുക്കാനുള്ളത്. ഇതിപ്പോ ഇവിടെ കാണിക്കുക. അപ്പൊ ജിതിനവിടെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്, ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇവിടെ പുറകെ ഇരിക്കുന്ന ആൾക്ക് ഇത് ഇത്ര സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സുഖമായിട്ടിരിക്കാം. ലെഗ് സ്പേസും ഹൈറ്റ് ഉള്ള ഭയങ്കരമായിട്ടുള്ളവർക്ക് അറിയില്ല, എന്നാലും നമുക്കൊക്കെ ഇത്രയും സ്പേസ് ഇനി എക്സ്ട്രാ ഉണ്ട്. ഏകദേശം ഇത്ര ഒരു വ്യത്യാസമുണ്ട്. ഇന്റീരിയർ ആണല്ലോ അടിപൊളി ഇന്റീരിയർ ആണ്. ഞാൻ 2.5 വർഷം ഉപയോഗിച്ച വണ്ടിയാണ്. കുഴപ്പമില്ല, നല്ല സ്പേസ് തോന്നില്ല. എനിക്ക് കംഫർട്ടബിൾ ആണ്. യാത്ര ചെയ്ത് എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞു. ഇത് വിത്ത് ഡിസ്പ്ലേ ആണോ വരുന്നത് വണ്ടി? ആ, വിത്ത് ഡിസ്പ്ലേ ആണ്. ആ ചെറിയ ഇതേ ഉള്ളൂ, ഹാർമന്റെ ചെറിയൊരു മ്യൂസിക്സ്. ഓക്കെ ഓക്കെ. ഇന്റീരിയർ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഇന്റീരിയർ സ്റ്റൈല്. മീഡിയം സെഗ്മെന്റ് ആണ്, എന്നാലും കുഴപ്പമില്ല, നല്ലതാണ്. ഇത് ഇന്റീരിയർ സൈഡ് നോക്കാം. നമ്മുടെ അകത്തത്തെ ഇതും കാര്യങ്ങളൊക്കെ നല്ല സ്പേഷ്യസ് ആണ്, നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. എന്റെ വണ്ടി എന്ന് വെച്ചാൽ ടിയാഗോയുടെ XT വേരിയന്റ് ആണ്, 2021 മോഡല്. അപ്പൊ XT വേരിയന്റ് ആകുമ്പം എന്താ പറയുക, ഇതിന് രണ്ടു മൂന്ന് ഫീച്ചർ കുറവുണ്ട്. ഇപ്പൊ പുതിയ വണ്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇവിടെ നമുക്ക് ലൈറ്റ് വരുന്നത് നോർമൽ ലൈറ്റാണ്. പുതിയ വണ്ടിക്ക് വരുന്നത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഉണ്ട്, പിന്നെ ഫോഗ് ലാമ്പ് ഇല്ല. ബാക്കിയുള്ള ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ട മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുനിന്ന് മിറർ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. ഇതിന് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആണ് റൈഡ്. നമ്മൾ എത്ര, ഞാൻ ഇതിന്റെ ബൂട്ട് സ്പേസ് കാണിച്ചു തരാം. ബൂട്ട് സ്പേസ് ഇതിന്റെ പെട്രോൾ കപ്പാസിറ്റി വരുന്ന 35 ലിറ്റർ ആണ് കേട്ടോ. ബൂട്ട് സ്പേസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ബൂട്ട് സ്പേസ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ച് കൊണ്ടുപോകാൻ പറ്റും. ഈ സാധനം മാറ്റി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ സീറ്റ് മടങ്ങുന്നതാണ് കേട്ടോ, ഈ സീറ്റ് മടങ്ങുന്നതാണ്, അങ്ങോട്ടേക്ക് മടക്കുക. അപ്പൊ ലെവലായിട്ട് സാധനമൊക്കെ കൂടുതലുണ്ട്, കൊണ്ടുപോകാൻ പറ്റും. പിന്നെന്താ പറയാ, നമുക്ക് ഇതിന്റെ റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്, ക്യാമറയില്ല സെൻസർ വരുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇത് എല്ലാം കൊണ്ടും ഒരു സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആണ്. ഞാൻ എടുത്തതും 2021 ആ സമയത്ത് ഈ ഒരു മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളു BS6ന്റെ ഇതില്. അപ്പം വണ്ടി എടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. ഇത് അത്ര നല്ല വണ്ടിയാണ് നമുക്ക് കൊണ്ടു നടക്കാനും. അതുപോലെ തന്നെ മൈലേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ചോദ്യമാണ് മൈലേജ്. ലോങ്ങ് പോയി കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും, ഏകദേശം 19-20 റേഞ്ച് കിട്ടും. ലോക്കലി പോയാൽ സാധാരണ രീതിയിൽ 15 നമുക്ക് നോർമലി കിട്ടും. പിന്നെ നല്ല എന്താ പറയുക, ഞാൻ എടപ്പള്ളി എറണാകുളത്തൊക്കെ ഓടിച്ചിരുന്ന സമയത്ത് 12, അത് ബ്ലോക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ 12. മൊത്തത്തിൽ നല്ല വണ്ടിയാണ്. ഡീറ്റെയിൽ ആയിട്ട് ആർക്കെല്ലാം ഇതിൽ അറിയണേ ഇനി മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്ലോഗേഴ്സ്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് ചെയ്യുക. എന്തായാലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് വീഡിയോ ട്രാവലിന്റെ ഒക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.